ഫ്രണ്ട്സ്, കടുമാങ്ങയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന പഴം കൊണ്ടുള്ള വൈനാണ്. അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കണേ നോക്കാം, അതിലേക്ക് എന്തൊക്കെ ചേരുവകൾ ചേർക്കണേ നോക്കാം. ഇതൊരു 1 കിലോഗ്രാം പഴം തൊലി കളഞ്ഞ് ദൈതീ ഒരു ഇതിൽ നുറുക്കി വെച്ചതാണ്. നമുക്കത് പരണിയിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ 1 കിലോഗ്രാം പഴത്തിന് 1 കിലോഗ്രാം പഞ്ചസാരയാണ് അളവ്. അപ്പോൾ മധുരം അത്ര വേണ്ടാത്തർക്കും 1/4 കിലോഗ്രാം മതി. ഇപ്പം ഞാനൊരു 1/4 കിലോഗ്രാമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് എടുക്കുന്ന സമയത്ത് മധുരം കുറവാണെങ്കിൽ ബാക്കി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നമുക്ക് പരണിയിലേക്ക് ഒരു ലെയറ് പഴം, ഒരു ലെയറ് പഞ്ചസാര, അങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഭരണിയിൽ ഒട്ടും വെള്ളമൊന്നും പാടില്ല. നന്നായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ച ഭരണിയായിരിക്കണം. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് ചീത്തയായി പോകും. നമുക്ക് പഴം കുറച്ചതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് വീണ്ടും ബാക്കി പകുതി പഴവടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര ഇടുന്നേക്കഴിഞ്ഞ് മുന്നേ ഞാനൊരു കുഞ്ഞ് കറുവപ്പട്ടയുടെ കഷ്ണം, പിന്നെ ഇത് തക്കോല എന്ന് പറഞ്ഞത്, പിന്നെ ഒരു 4 ഗ്രാമ്പു, ഒരു ഏലക്ക, ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും ബാക്കി പഞ്ചസാര ഇട്ട് പഴം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഞാനൊരു 1 കിലോഗ്രാമിൻ്റെ 3/4 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, മധുരം കുറവാണെങ്കിൽ പിന്നീട് നമ്മൾ എടുക്കുന്ന സമയത്ത് അത് ഇത് ചെയ്തിട്ട് ഇട്ടാൽ മതി. നമുക്ക് ഇത്രയും മതിയാവും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഞാൻ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ എടുത്ത് വെച്ചാൽ, ഏത് സാധാ ഈസ്റ്റാണ്, ഇൻസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇടാം. സാധാ ഈസ്റ്റ് കുതിർക്കാൻ വേണ്ടി വെച്ചതാണ്. അത് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു 2 ലിറ്റർ വെള്ളമാണ് തിളപ്പിച്ച് ആറ്റി വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഈ ഭരണിയുടെ ഏകദേശം 1/4 ഭാഗത്തോളം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇത്രയും വെള്ളം മതി. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ 1.5 ദിവസം ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. നമുക്കിത് അടച്ച് വെക്കാൻ വേണ്ടി നല്ലൊരു വെള്ളത്തുണി ഇതിൻ്റെ മുകളിൽ വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ അടപ്പ് വയ്ക്കാം. ഇത് മരത്തിൻ്റെ അടപ്പാണ്, അപ്പം നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും. സാധാരണ ഭരണിയുടെ അടപ്പ് നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റുന്നത് ഇച്ചിരി ലൂസായിരിക്കും. ഇപ്പം കണ്ടില്ലേ, ഇത് നല്ല നമ്മൾ കുപ്പി ഭരണികളൊക്കെ അടയ്ക്കുന്ന സൈസുള്ള പ്രസ്സിങ് പോലത്തെ നമുക്ക് നല്ല ടൈറ്റായിട്ടിരിക്കും. ഇത് വേണമെങ്കിൽ ഇതൊന്നൊന്ന് കെട്ടിക്കൊടുത്താൽ മതി. പിന്നെ ഇപ്പം ഇന്ന് നമ്മൾ വെച്ചതിൻ്റെ 4 കഴിഞ്ഞ് നമുക്ക് ഒന്നും കൂടി ഇത് ഇളക്കി കൊടുക്കണം. ഏകദേശം പഴത്തിൻ്റെ ആയതുകൊണ്ട് ഒരു 11 ദിവസമൊക്കെ മതിയാവും.
അപ്പോൾ നമുക്കിതുപോലെ ഓരോ ദിവസം ഒന്നരാടം ദിവസം തന്നെ ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഒരു വെള്ളത്തുണിയും കൂടെ വേണമെങ്കിൽ കവർ ചെയ്ത് കൊടുക്കാം. കാരണം പുറത്തുനിന്ന് ഒരു എയർ പോലും ഉള്ളിലേക്ക് കിടക്കാതിരിക്കാൻ വേണ്ടി നമ്മളത് അങ്ങനെ ടൈറ്റായിട്ട് ചെയ്യുന്നത്, അത് പെട്ടെന്ന് പൂത്തു പോകും. അതിന് വേണ്ടിയാണ് അങ്ങനെ നമ്മൾ എയർ ടൈറ്റ് ഇതാക്കി വയ്ക്കുന്നത്. ഇങ്ങനത്തെ ഭരണി ഇല്ലാത്തവരാണെങ്കിൽ സാധാരണ മറ്റേ ഗ്ലാസിൻ്റെ ഭരണിയിലാണെങ്കിലും ചെയ്താൽ മതി. നമുക്കിതിന് ആ വൈൻ ആവണ വരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ പഴം കൊണ്ടുള്ള വൈൻ തയ്യാറാക്കാൻ വേണ്ടി ഇതേ ഇതുപോലത്തെ ഒരു ഭരണിയിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നരാടം ദിവസം വേണം ഇത് ഇളക്കി കൊടുക്കണം. ഇതുപോലത്തെ ഒരു ഇതിട്ടിട്ട് നമുക്കിങ്ങനെ വെറുതെ ഇളക്കി കൊടുക്കാം. ഇതേപോലെ മൂടി വയ്ക്കാം. ഇതുപോലെ നമുക്ക് ഒന്നരാട ദിവസം ചെയ്യണം. മൊത്തം ഒരു 12 ദിവസം മതിയാവും. ഇപ്പോൾ ഒരു 12 ദിവസം ആയിട്ടുണ്ട്. നമുക്കിത് ആയോ എന്ന് നോക്കി നോക്കാം. ഇത് കണ്ടില്ലേ, നമുക്കിതൊന്ന് അരിച്ച് ഊറ്റിയെടുക്കാം. നമുക്കിതുപോലെ ഒരു അരിപ്പയുടെ മുകളിലൊരു തുണിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫുള്ള് ഇതും അരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് മുഴുവൻ ഇതേപോലെ അരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ വൈനിന് ഒരു കളറും കൂടെ കിട്ടാൻ വേണ്ടി ഷുഗറും കൂടി കാരമലൈസ് ചെയ്ത് ഒഴിക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ചൂട് കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത്രയും മതി. നമ്മളൊരു 1 കിലോ പഞ്ചസാരയാണ് മൊത്തം എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലൊരു 3/4 കിലോഗ്രാം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഇത് 1/4 കിലോഗ്രാമിൻ്റെ അടുത്ത്. പിന്നെ അത്യാവശ്യം മധുരം നോക്കിയപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഒരു കളറിന് വേണ്ടി മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇത്രയും നമുക്ക് കാരമലൈസ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കളറും കൂടെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കാരമലൈസ് ചെയ്യുന്നത്. നമുക്കത് ആ വൈനിലേക്ക് ആറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ദെൻ നമ്മുടെ പഴം കൊണ്ടുള്ള വൈൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കാരമലൈസ് ചെയ്ത ഷുഗറും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗോൾഡൻ ബ്രൗൺ കളർ വന്നത്. പഴം തന്നെയാകുമ്പോൾ നമുക്ക് കളർ ചെറിയൊരു കളർ വ്യത്യാസമുണ്ട്. അപ്പോൾ നല്ലൊരു കളറും കൂടെ കിട്ടാൻ വേണ്ടിയാണ് കാരമലൈസ് ചെയ്ത് ഒഴിക്കണേ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഷുഗർ കൂട്ടിയിട്ടാൽ മതി. ഇപ്പോൾ ഞാനത് രണ്ടാമത് വൈൻ എടുക്കുന്ന സമയത്താണ് ബാക്കിയുള്ള ഷുഗർ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അന്നേരം ആഡ് ചെയ്യാൻ വേണ്ടിയാണ് കാരമലൈസ് ചെയ്ത് ഒഴിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കളറും കൂടെ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. പഴം നമുക്ക് ഒത്തിരി നമ്മൾ എന്താ പറയുക, അത്ര പഴമൊന്നും വേണ്ട. ഇപ്പോൾ 1 കിലോഗ്രാം പഴം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം വൈൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ക്രിസ്മസിനും ഈസ്റ്ററിനും അങ്ങനെയൊക്കെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള വൈൻ തയ്യാറാക്കാം. ഇത് പഴം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഏത് ഫ്രൂട്ട്സ് വെച്ച് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ ഞാൻ അടുത്ത വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻസ് വരികയുള്ളൂ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ബൈ.